please subscribe and don't forget to press the bell icon to get notified whenever we upload a new video. ഓണം വീട്ടുമുറ്റത്ത്. ആലപ്പുഴയിലെ ഓണം വിപണന മേളയിലെ താരം മൺചട്ടിയിൽ വിൽക്കുന്ന മീൻകറിയാണ്. കലർപ്പുകളോ ബാഹ്യ സാമഗ്രികളോ ഇല്ലാതെ കുടുംബശ്രീ പ്രവർത്തകർ നിർമ്മിക്കുന്ന മീൻകറിക്ക് ആവശ്യക്കാർ ഏറെയാണ്. ചോറിന് അരി അടുപ്പത്തിട്ടോളൂ, മീൻകറി മൺചട്ടിയിൽ റെഡി. കഫേ കുടുംബശ്രീയുടെ ടാഗ്ലൈൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. എരിവും പുളിയുമൊക്കെ ചേർത്ത ഉശിരൻ മീൻകറിയാണ് കുടുംബശ്രീ പ്രവർത്തകർ പുത്തൻ ചട്ടിയിൽ നാട്ടുകാർക്ക് നൽകുന്നത്. 10 മീൻചട്ടിയുമായി തുടങ്ങിയ കച്ചവടം ഒറ്റ ദിവസം കൊണ്ട് 200 ചട്ടിയിലേക്ക് ഉയർന്നു. വീടുകളിൽ തന്നെ ഉണ്ടാക്കിയ മുളക് പൊടിയും മല്ലിപ്പൊടിയും പുളിയും വെളിച്ചെണ്ണയുമെല്ലാമാണ് കറിക്ക് ഉപയോഗിക്കുന്നത്. നല്ല പിടയ്ക്കുന്ന മത്സ്യം കടപ്പുറത്ത് നിന്ന് നേരിട്ട് വാങ്ങും. പ്ലാസ്റ്റിക് അടക്കമുള്ളവയോടുള്ള പ്രതിരോധവുമാണ് മൺചട്ടി. ഞങ്ങളുടെ കറിയുടെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ മായം ചേർക്കാത്തൊരു കറിയാണ്. ഞങ്ങൾ തീരദേശവാസികളായതുകൊണ്ട് തന്നെ നേരിട്ട് കടലിൽ നിന്ന് പിടിക്കുന്ന മീനാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. ഐസ് പോലും ഉപയോഗിക്കുന്നില്ല. രാസവസ്തുക്കളോ പോട്ടെ, ഉപ്പോ ഐസോ ഒന്നും ഉപയോഗിക്കാത്ത മീനാണ് ഞങ്ങളീ ഉപയോഗിക്കുന്നത്. അത് എല്ലാം തനിമയാണ്. സ്റ്റാളിൽ വിൽപ്പന ആരംഭിച്ച ചട്ടിക്കറി വൈകാതെ വിപണന കേന്ദ്രങ്ങളിലും ലഭ്യമാകും. 100 രൂപ മുതലാണ് വില. എന്തായാലും കറി കൂട്ടി കഴിഞ്ഞാൽ വീട്ടിൽ കറി വയ്ക്കാനുള്ള ചട്ടിക്കും ഇനി എങ്ങും പോകേണ്ട. ന്യൂസ് 18 ആലപ്പുഴ. എം എ മീരാൻ ഫൗണ്ടേഷന്റെ സാമൂഹിക പ്രതിബദ്ധത പരിപാടിയായ ഈസ്റ്റേൺ ഇൻസ്പയറിന് തുടക്കം. പദ്ധതി ഈസ്റ്റേൺ ചെയർമാൻ നവാസ് മീരാൻ ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് ആലുവ ചുണ്ടിയിലെ SOS ഗ്രാമത്തിലെ 100 പാവപ്പെട്ട കുട്ടികൾക്ക് ഇൻസ്പയറിന്റെ ആനുകൂല്യം ലഭിക്കും. ഇനി മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. DCC ഓഫീസിൽ പോലീസ് അതിക്രമമെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. നവീകരിച്ച ഏനാത്തു പാലം ഇന്ന് തുറക്കും. ബലക്ഷയത്തെ തുടർന്ന് 6 മാസം മുൻപാണ് പാലം അടച്ചത്. ആധാറും പാൻ കാർഡും ബന്ധിപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന്. ഇവ തമ്മിൽ ബന്ധിപ്പിച്ചില്ലെങ്കിൽ നികുതിദായകർ റിട്ടേൺ സമർപ്പിച്ചതായി കണക്കാക്കില്ല.